നിക്ഷേപ തട്ടിപ്പുകാരൻ പ്രവീൺ റാണയുമായുള്ള നേതാക്കളുടെ ബന്ധത്തിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലായി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പിന്നാലെ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള റാണയുടെ ചിത്രവും പുറത്തുവന്നു. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രമാണ് പുറത്തായത്. റാണ കെ സുധാകരൻ്റെ ഓഫീസിലെത്തി സുധാകരനുമായി സംസാരിക്കുന്ന ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. തട്ടിപ്പ് വീരൻ റാണയുമൊത്തുള്ള നേതാക്കളുടെ ചിത്രം പുറത്തു വന്നത് കോൺഗ്രസിനുള്ളിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയ്ക്ക് എരിവും പുളിയും കൂട്ടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥാണ് ആദ്യ വിടി പൊട്ടിച്ചത്. ആരെ വിളിച്ചാലും ഏത് ചടങ്ങിനും പോകരുതെന്ന മുന്നറിയിപ്പാണ് ശബരിനാഥൻ ഫേസ്ബുക്കിലൂടെ നൽകിയത്. എല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് കുറിപ്പെങ്കിലും ഉമ്മൻചാണ്ടിയെയും സുധാകരനെയും ലക്ഷ്യമിട്ടാണെന്നാണ് പിന്നാമ്പുറ സംസാരം. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലുമായുള്ള സുധാകരൻ്റെ ബന്ധം പുറത്തു വന്നത് നേരത്തെ വിവാദമായിരുന്നു. അതിൽ സുധാകരനും കോൺഗ്രസിനും പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. എ കെ ജി സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിലെ പ്രതികളുമായുള്ള ബന്ധവും സമാന രീതിയിലായിരുന്നു. കേസിലെ പ്രതികളിൽ ഒരാളെ ഭാരത് ജോഡോ യാത്ര നടക്കുന്നതിനിടെ സുധാകരൻ ഹോട്ടലിൽ ഒളിപ്പിച്ചതും വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തട്ടിപ്പ് വീരൻ പ്രവീൺ റാണയുമായുള്ള ബന്ധം പുറത്തായത്. യാദൃച്ഛിക കൂടിക്കാഴ്ചയെന്ന് പറഞ്ഞൊഴിയുകയാണ് കെ പി സി സി നേതൃത്വം. എന്നാൽ എല്ലാ തട്ടിപ്പുകാരും സുധാകരൻ്റെ കൂടാരത്തിലെത്തുന്നത് എങ്ങനെയാണ് യാദൃച്ഛികമാകുന്നതെന്നാണ് മുതിർന്ന നേതാക്കൾ വരെ ചോദിക്കുന്നത്. പ്രവീൺ റാണയ്ക്കൊപ്പമുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രം പുറത്തു വന്നതിനെക്കുറിച്ച് അദ്ദേഹമോ അടുത്ത കേന്ദ്രങ്ങളോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കോൺഗ്രസിനുള്ളിൽ വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാകുന്നത്. ശതകോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനി ഉടമ പ്രവീൺ റാണയുമായി സുധാകരൻ അടുത്ത ബന്ധമുണ്ടെന്ന് റാണ മുങ്ങിയപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. തട്ടിപ്പ് വീരൻ മോൻസൺ മാവുങ്കലുമായുള്ള ബന്ധം പോലെ പ്രവീൺ റാണയുമായും ഉറ്റ ബന്ധം പുലർത്തി വന്നതായി തെളിയിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. സുധാകരനും പൂനെയിലും മറ്റും ഡാൻസ് ബാർ നടത്തുന്ന കണ്ണൂക്കാര ചിറ്റാലിക്കൽ വീട്ടിൽ ഷൗക്കത്ത്, കണ്ണൂക്കരയിലെ മുല്ല നവാസ് എന്നിവർക്കും ഒപ്പമുള്ള പ്രവീൺ റാണയുടെ ചിത്രമാണ് പ്രചരിക്കുന്നത്. ഷൗക്കത്ത് പ്രവീൺ റാണയുടെ ബിസിനസ് പങ്കാളിയാണ്. ഷൗക്കത്തുമായി കെ സുധാകരനും രാഷ്ട്രീയത്തിന് അതീതമായി കച്ചവട ബന്ധമാണ് ഉള്ളതെന്നാണ് പിന്നാമ്പുറ സംസാരം. സുധാകരൻ്റെ പല ഇടപാടുകളുടെയും നടത്തിപ്പുകാരനാണ് അത്രേ ഷൗക്കത്ത്. കേരളത്തിനകത്തും പുറത്തും വ്യവസായികളുടെയും കച്ചവടക്കാരുടെയും എല്ലാം ഇടനിലക്കാരനാണ് മുല്ല നവാസ്. പ്രവീൺ റാണയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കാണ് മൂവരും സുധാകരനെ കണ്ടത്. പ്രവീൺ റാണ സുധാകരന് ബൊക്കെ നൽകുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നെടുത്ത ചിത്രങ്ങളാണിത്. കണ്ണൂരിലെ വീട്ടിലും കണ്ണൂർ ഡി സി സി ഓഫീസിലുമെത്തി ഇവർ പലതവണ സുധാകരനുമായി ചർച്ച നടത്തിയെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. 150 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് റാണ നടത്തിയത്. റാണയ്ക്ക് വാചകമടിച്ച് ആരെയും വീഴ്ത്താനുള്ള കഴിവ് അപാരമായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമുള്ള പെരും നുണകൾ പോലും അയാളുടെ നാവിൽ നിന്ന് വീഴുമ്പോൾ അത് സത്യമായി ആളുകൾ വിശ്വസിക്കും. അന്യരുടെ കോടികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ പ്രവീൺ റാണ ഉപയോഗിച്ചതും തൻ്റെ ഈ കഴിവ് തന്നെയായിരുന്നു. വ്യവസായ പ്രമുഖനായ യൂസഫ് അലിയെ തോൽപ്പിച്ചാണ് തൻ്റെ കാറിന് 1 എന്ന നമ്പർ സംഘടിപ്പിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ബിസിനസ് രംഗത്ത് താൻ മുൻനിരയിലെത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരുന്നു ഈ കാർ ഉപയോഗിച്ചത്. ഈ കാറിന് 1 എന്ന നമ്പർ കിട്ടാൻ  6.5 ലക്ഷം രൂപയാണ് മുടക്കിയത്. ഏതായാലും വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും കിടക്കപ്പുറതി ഇല്ലാത്തത് മുട്ടനാടിനെന്ന് പറയുന്നത് പോലെയാണ് സുധാകരൻ്റെ അവസ്ഥ. ഏത് തട്ടിപ്പുകാർ എതിരെ കൂടി പോയാലും സുധാകരൻ്റെ മുന്നിൽ പെടാതെ പോകില്ല.